ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് കാറ്റ്. മല്ലു ബിഗിനേഴ്സ് കാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NFT ടോട്ടലി ബൂം ചെയ്ത് നിൽക്കുകയാണ്. നമുക്കറിയാം, മാർക്കറ്റ് ക്രാഷ് ആകുമ്പോഴും NFTsന് കൂടുതൽ വോളിയം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ എത്തീരിയം, രണ്ട് എത്തീരിയം, മൂന്ന് എത്തീരിയത്തിനൊക്കെ സെൽ ഓർഡർ ഇട്ടിട്ട് ഇപ്പം എത്തീരിയത്തിന്റെ പ്രൈസ് താണ്. അപ്പം അത് പ്രോഫിറ്റബിൾ ആണ്, കാരണം ഇപ്പം വാങ്ങിക്കഴിഞ്ഞാൽ എത്തീരിയത്തിന്റെ പ്രൈസ് ഡൗൺ ആയതുകൊണ്ട് കുറെ പേര് അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് NFTയിൽ നല്ല രീതിയിൽ വോളിയം നടക്കുന്നുണ്ട് ഈ ഒരു ക്രാഷിനകത്തും. സോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ gateio എന്ന് പറഞ്ഞ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ NFT നമുക്ക് മിന്റ് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റും. സോ അതെങ്ങനെയാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിൽ പറയുന്നത്. ഇതിന് മുൻപും gateio പല ഫീച്ചേഴ്സിനെ കുറിച്ചും ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ gateio യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരുപാട് പ്രൊഡക്ട്സും ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. സോ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെന്ന് കാണുക. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാൻ താല്പര്യമുണ്ട്, ഞാൻ അത് പറഞ്ഞിട്ടില്ലാതെ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ വന്ന് പറഞ്ഞുതരാം. അതിന്റെ ഒപ്പം തന്നെ ഇതുവരെ gateio അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും അക്കൗണ്ട് തുടങ്ങുക. കാരണം ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇതുപോലെ NFTsഉം അതുപോലെ ഒരുപാട് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. മാത്രമല്ല, പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന നല്ല പൊട്ടൻഷ്യൽ ഉള്ള കോയിൻസ് എല്ലാം ആദ്യം തന്നെ നമുക്ക് ഇതിലൂടെ വാങ്ങാൻ പറ്റും. ഈവൻ ഒരു ഡോളറിന് വരെ വാങ്ങാൻ പറ്റും. സോ തീർച്ചയായും അക്കൗണ്ട് തുടങ്ങി വെക്കാം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി ജോയിൻ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ gateio NFTsനെ കുറിച്ചാണ്. സോ നമുക്ക് നേരെ അതിലേക്ക് പോവാം. എന്താണ് gateio എക്സ്ചേഞ്ച്? ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ NFTsന്റെ കേസ് പറയുകയാണെങ്കിൽ, നമുക്ക് NFT ഈ ലാപ്പ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ബ്രൗസറിലൂടെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ആപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ബട്ട് നമുക്ക് പുതിയതായിട്ട് വാങ്ങണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് NFT വാങ്ങുന്ന നിൽക്കുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ള ഓപ്പൺ സീ വാരിയബിളിനൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഗ്യാസ് ഫീസ് കൊടുക്കണം. നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. അതല്ലാണ്ട് കുറഞ്ഞ ഗ്യാസ് ഫീസിലും പോളിഗൺ നെറ്റ്വർക്കിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ചെന്ന് കാണാൻ താല്പര്യമുള്ളവർ. നല്ല വോളിയാണ്, ഇത് കമ്പാരിറ്റീവ്ലി വോളിയം കുറവാണ്, പക്ഷെ നമുക്ക് വലിയ ഫീസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചിത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, കളക്ടിബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാം. അതല്ലാണ്ട് ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്തിട്ടും പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നുണ്ട്, ഓപ്പൺ സീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാത്തമാർ വന്നു, മീൻസ് ഒരുപാട് നമ്മളൊരു ക്രിയേറ്റിവിറ്റി NFT ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി എടുത്ത് വേറെ ആൾക്കാർക്ക് തിരിച്ച് അത് ട്രേസ് ചെയ്യാനൊക്കെ എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ അത് ചോദിക്കാൻ നമുക്കൊന്നും പറ്റില്ല, കാരണം ഡെക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു NFT പ്ലാറ്റ്ഫോമാണ് ഈ ഓപ്പൺ സീ എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങളൊരു NFT ക്രിയേറ്റ് ചെയ്തിട്ട്, ഞാൻ ഇപ്പൊ നിങ്ങളെ നല്ല രീതിയിൽ ഒരു NFT ക്രിയേറ്റ് ചെയ്തത് നല്ല രീതിയിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ട് വിചാരിക്കുക, നല്ല രീതിയിൽ $10 $15 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അത് കോപ്പി എടുത്തിട്ട് സ്ക്രീൻഷോട്ടോ കോപ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് ഞാൻ പുതിയൊരു NFT ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതേ റേഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ ഇവർക്കൊരു ഒരു സെൻട്രലൈസ്ഡ് ടീം ഉള്ളതുകൊണ്ട് നമ്മൾ അവരോടൊരു ചോദ്യമായിട്ട് ചെല്ലും. സോ അതിന് ഇവർ ഉത്തരവാദികളല്ല എന്ന് മുൻകൂട്ടി ഇവർ പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ NFT ബോക്സിനകത്ത് പോവാം. NFT ബോക്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവം, ഇതിനകത്ത് ഇപ്പം മെറ്റ വേൾഡ്, ലൈസ മ്യൂസിക്, NFT സ്വീറ്റ്, ഇത്രയും പേര് ഓൾറെഡി ലിസ്റ്റഡ് ആണ്. അത്യാവശ്യം വോളിയം ഒക്കെ ഉണ്ട്, ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ലാത്ത വോളിയം ഉണ്ട്. ഇതിനകത്ത് തന്നെ യൂസ് ചെയ്യുന്നവരാണ്, അത്യാവശ്യം തിരക്കില്ലാത്ത വോളിയത്തിലൊക്കെ ഉണ്ട്, USDT വെച്ചിട്ടൊക്കെയാണ്. സോ നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാം. നിങ്ങൾ ബൈ ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അത് NFT ട്രേഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വേണം, നല്ല രീതിയിൽ ഒരു മൂവ് ആവുന്നുണ്ട്, നമുക്ക് ആർട്ടിനെ കുറിച്ച് നല്ലൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു NFT കണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനത് പറയില്ല, കാരണം നമുക്ക് അറിയാത്തവരാണെങ്കിൽ മാക്സിമം അത് ചെയ്യരുത്. നമ്മുടെ ചിത്രങ്ങൾ വേണമെങ്കിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ ഇതിനകത്ത് NFT ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ട്രേഡ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. സോ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ക്രിയേറ്റ് NFT എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങളുടെ ആദ്യം ഞാൻ ഓൾറെഡി കളക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രൊജക്ട് അഫോർഡബിൾ ഉണ്ട്, ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് ഈ സാധനം. നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക, NFT ക്രിയേറ്റ് ചെയ്യും, ക്രിയേറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. നിങ്ങളൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രമാണെങ്കിൽ XYZ അല്ലെങ്കിൽ മൈ ഫോട്ടോഗ്രഫിയോ അല്ലെങ്കിൽ മൈ ഫോൺ ഫോട്ടോഗ്രഫി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇവിടെ ഏത് ഡൊമൈനിലാണ് വരുന്നത്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടാണോ, അത് ട്രേഡിംഗ് കാർഡ്സ്, വിർച്വൽ വേൾഡ് ആണോ, ഡൊമൈൻ ആണോ, മ്യൂസിക് ആണോ, എന്തിൻ്റെ റിലേറ്റഡ് ആണ്, ആർട്ട് ആണെങ്കിൽ ആർട്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇടണം. യൂട്ടിലിറ്റി ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ചിത്രത്തിന് എന്തെങ്കിലും യൂസ് കേസ് കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഡൊമൈൻ കളക്ഷനിൽ. അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് കൊടുക്കുക. ഇവിടെ കളക്ട് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം. നിങ്ങളുടെ ഒരു കവർ ഫോട്ടോ, നിങ്ങളുടെ മീൻസ് ഈ കളക്ഷൻ നിങ്ങൾ ഒരു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കവർ ഫോട്ടോ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുക്കുക, ഒരു ബാങ്ക് ഒക്കെ നിങ്ങൾക്ക് റെക്കമെൻഡഡ് ആണ്, ഈ സൈസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ നമുക്ക് ക്യാൻവ പോലുള്ള ആപ്പിനകത്ത് ഒരുപാട് ഈ സൈസിനകത്ത് ഈ 350 എന്ന് വെച്ചാൽ ഈ സൈസിൽ തന്നെ നമുക്ക് കവർ പിക്കും എല്ലാം കിട്ടും. ഏത് സൈസ് വേണമെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കണം അങ്ങനെയാണ്. പിന്നെ ഇവിടെ റിലേറ്റഡ് ലിങ്ക്സ്, നിങ്ങളുടെ സൈറ്റ് വെബ്സൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡിസ്കോർഡിൻ്റെ സൈറ്റ്, ട്വിറ്ററിൻ്റെ പേജ്, ഇൻസ്റ്റാഗ്രാം, നമ്മൾ പ്രൊമോഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിത്രങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ കൊടുക്കാം. മീഡിയം, ടെലിഗ്രാമിൻ്റെ ID ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരെ യൂസ് ചെയ്യുന്നു, നമുക്കിപ്പം പോളിഗൺ ഓപ്പൺ സീ ഞാൻ പറഞ്ഞു, എത്തീരിയം ചെയിൻ ഉണ്ട്, പോളിഗൺ ഉണ്ട്, പോളിഗണിൻ്റെ ഫീസ് കുറവാണ്. സോ ഇവർ ഇവിടെ മെയിൻ ചെയ്യുന്നത് gateNFT എന്ന് പറഞ്ഞ ചെയിൻ തന്നെയാണ്. സോ gateNFT ചെയിൻ തന്നെയാണ്.
അത് വേറെ ഓപ്ഷൻ ഒന്നും ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഇനി മേ ബി ഇവരിപ്പോ ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. ബട്ട് ആസ് ഓഫ് നോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും കൂടെ അയക്കാനുള്ള ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ ഗേറ്റ് എൻ എഫ് ടി വേറെ എക്സ്ചേഞ്ചിൽ മിൻറ്റ് ചെയ്താണെങ്കിൽ ഗേറ്റ് എൻ എഫ് ടി വേറൊരാളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇതേ ചെയിനിൽ. അല്ലാണ്ട് അത് പ്രശ്നമാണ്. മീൻസ് ഇപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇവരിപ്പോൾ പോളിഗണൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ സീൽ ഏതെങ്കിലും ട്രേഡർ ആയിട്ടുള്ള സാധനം ഇവിടുന്ന് ഏതെങ്കിലും വാങ്ങിയ സാധനം നിങ്ങൾക്ക് ഓപ്പൺ സീലേക്ക് കൊണ്ടുപോകാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇവിടെ കോപ്പിറൈറ്റ് നിങ്ങൾക്ക് 10% വരെ കോപ്പിറൈറ്റ് ഇഷ്യൂ. കോപ്പിറൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇതിലിട്ട സാധനം, ഇതിലേക്ക് നിങ്ങൾ ഒരു എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിപ്പം പല ആൾക്കാരും ട്രേഡ് ചെയ്ത് പോകുന്നതനുസരിച്ച്, ബൈയും സെല്ലും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അത് എത്ര ശതമാനം വേണമെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാക്സിമം 10 ഉള്ളതിന് കൂടുതൽ പാടില്ല. സോ ഒരു 3% അല്ലെ 4% കൊടുത്തു കഴിഞ്ഞാൽ എത്ര ട്രേഡ് ചെയ്തും ഓരോ ട്രേഡിനും നിങ്ങൾക്ക് ആ 3% കമ്മീഷൻ നിങ്ങൾ അതിന് ഓർഡർ ആയതുകൊണ്ട് അതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എത്ര കോപ്പീസ് പർച്ചേസ് ചെയ്യണം, ഇവിടെ ഇപ്പോൾ മാക്സിമം ഒരു കോപ്പി ആയിട്ട് കൊടുക്കാന്നുള്ളൂ. കാരണം ഒന്നിൽ കൂടുതൽ കോപ്പി ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഫീസ് വരും. നിങ്ങൾ ഉണ്ടാക്കിയ ക്രിയേറ്റിവിറ്റി ഒറ്റ കോപ്പി ഉള്ളൂ എന്ന് കണ്ട് കൊടുക്കുക, അതാണ് നമുക്കും നല്ലത്. കാരണം ഒറ്റ കോപ്പി ആണെങ്കിൽ നമുക്ക് അതിന് ഡിമാൻഡ് കൂടുതലോ. സോ അങ്ങനെ ചെയ്യാം. അതിനുശേഷം കൺഫേമെന്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ചുമ്മാ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇനി വരുമോ എന്നറിയില്ല. ഞാൻ കളക്ഷൻ ക്രിയേറ്റ് കാണിച്ചില്ല, എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചില്ല. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ മൈ അസെറ്റ്സ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കളക്ഷൻ്റെ അവിടെ ഇങ്ങനെ ഒരു സാധനം വന്ന് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ കളക്ഷൻ വന്ന് കഴിഞ്ഞാൽ മൈ അസെറ്റ്സ് വർക്ക് ചെയ്തൊന്നും ഇല്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് നിങ്ങൾ എന്ത് ട്രേഡ് ചെയ്താലും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും കേട്ടോ. അതൊക്കെ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നില്ല, ഞാൻ പറഞ്ഞില്ല ഗേറ്റ് എൻ എഫ് ടിയിൽ വേറെ ആരെങ്കിലും എക്സ്ചേഞ്ചിലുള്ള ഇത് ഇങ്ങോട്ട് വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അതല്ല ക്രിയേറ്റ് കളക്ഷൻ. ഇപ്പം നമ്മൾ എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്യാണ്, ഇവിടെ മൈ അസെറ്റ്സ് ചെന്നിട്ട് ക്രിയേറ്റ് എൻ എഫ് ടി എന്ന് പറഞ്ഞു കൊടുക്കുക. ക്രിയേറ്റ് എൻ എഫ് ടിയിൽ എന്താണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റർ ദ നെയിം പറഞ്ഞാൽ ലോഗോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. പ്രൊജക്ട് അഫോർഡബിൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏത് കളക്ഷൻ ക്രിയേറ്റ് ചെയ്തോ അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ ലോഗോ ചാനൽ. ഞാനിത് ചുമ്മാ ഇതിനു വേണ്ടി കൊടുക്കുകയാണ്. എന്തൊക്കെയാണെന്നുള്ളത് ലോഗോ, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻസ്, ആർട്ടിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലോഗോ ആണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത്. എൻ്റെ മല്ലു ബിസിനസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയ ലോഗോ ആണ്, എൻ്റെ ചാനലാണ്. അപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലോഗോ ഓഫ് മല്ലു ബിസിനസ് ഇത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം അൺലോക്കബിൾ ആയിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അൺലോക്കബിൾ ആണ്. ഈ അൺലോക്കബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു മ്യൂസിക് റിലേറ്റഡ് ഒരു എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ മ്യൂസിക് കേൾക്കില്ലല്ലോ. സോ അത് ആ മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ എൻ എഫ് ടി ബൈ ചെയ്താലാണ്. അത് ലോക്കബിൾ ആണ്. സോ ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ ആഡ് ചെയ്യാം, എന്താണ് അതിന് അൺലോക്കബിൾ ആയിട്ടുള്ള എന്താ ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വഴി എഴുതി കൊടുക്കാം. നമുക്ക് അതൊന്നും ഇല്ല. സോ ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒറ്റ കോപ്പിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല 2 പറയണത് ഇവിടെയാണ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 0 USDT ആണ്. ഞാൻ ഇവിടെ മാറ്റിയിട്ട് കേട്ടോ. മൾട്ടിപ്പിൾ ഇവിടെ 0 ആണ്. ഇപ്പോൾ ഇവിടെ 2 ക്രിയേറ്റ് ചെയ്ത് എനിക്ക് 0.5 US ഒരു കോപ്പിക്ക് എക്സ്ട്രാ ഒരു 0.5 USDT കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നായതുകൊണ്ട് ഒരു USDT കൊടുക്കണ്ട. 2% എനിക്ക് 2% മതി ട്രേഡ് ചെയ്ത് പോകണം. ഞാൻ നെക്സ്റ്റ് കൊടുക്കും. സോറി, ഇവിടെ അപ്ലോഡ് കൊടുക്കണം. ഇവിടെ അപ്ലോഡ് വർക്കിനകത്ത് ഞാൻ ഇത് സെലക്ട് ചെയ്യാണ്. ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എന്താ ഇപ്പം എൻ്റെ മല്ലു ബിഗ്നസ് ഗൈഡ് ഗൈഡൻ്റെ ടുഗദർ എന്ന് പറഞ്ഞൊരു ചിത്രം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനിപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൺഫർമേഷൻ ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഓക്കെ ശരിയാണ്, എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക, കൺഫേം കൊടുക്കുക. കഴിഞ്ഞ് ഇവിടെ ഗേറ്റ് എൻ എഫ് ടിയിൽ ഒറ്റ കോപ്പിയാണ് ഞാൻ ഇവിടെ മിൻറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ നമുക്കൊരു ഫണ്ട് പാസ്വേഡ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ ഫണ്ട് പാസ്വേഡ് എന്നുള്ളത്. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ സംഭവം മിൻറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ മൈ അസെറ്റ്സ് ചെന്നിട്ട് വർക്ക്സ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ലോഗോ എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ടാവും. ഇതാണ് ഈ സാധനമാണ് ഇപ്പോൾ നമ്മുടെ കിടക്കുന്നത്. ഇത് മിൻറ്റിംഗ് ആയി, ഇപ്പം മിൻറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺസ് ഇത് മിൻറ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രിൻറ്റിംഗ് ആണ്. മിൻറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് സെല്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഇവിടെ പോയിട്ട് ഇതിപ്പോൾ മിൻറ്റിംഗ് ആയതുകൊണ്ടാണ് ലോക്കബിളായി കിടക്കുന്നത്. സോ മിൻറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെന്ന് ഒരു ഓപ്ഷൻ വരും, സെല്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സോ നിങ്ങൾ അവിടെ ചെന്ന് സെല്ല് ചെയ്യും. നമ്മൾ ചിലപ്പോൾ മിൻറ്റിംഗ് കുറച്ച് സമയം എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോയിട്ട് സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അപ്പം നിങ്ങൾക്ക് എത്ര ഡോളർ വേണം, എത്ര ഡോളറാണ് നിങ്ങൾ അതിന് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇതിനകത്ത് ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട് കണ്ടു, ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ഡോളർ ആണെന്നുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് മിൻറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സോ അത് മിൻറ്റ് ആയിട്ടുണ്ട്. മിൻറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ലോഗോനകത്ത് വന്നാൽ കാണാം ഇവിടെ സെല്ല് ഓപ്ഷനകത്ത് കണ്ടോ. മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ഉണ്ടെങ്കിലും 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ആ കളക്ഷനകത്ത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സെല്ല്, എഡിറ്റ്, വിഡ്രോ ഫ്രം, ഗാലറി, എന്ത് വേണേൽ കൊടുക്കാം. സോ നിങ്ങളിവിടെ സെല്ല് എന്ന് കൊടുക്കുക. സെല്ല് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കറൻസിയിലാണ് സെല്ല് ചെയ്യേണ്ടത്. USDT ഇത്രയും കറൻസി അവൈലബിൾ ആണ്. സോ നമ്മൾ USDTയോ GTയോ VTC ഏതാച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് സ്റ്റാർട്ട് ടൈമാണ്. ഇത് മുതൽ ഇത് വരെ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത് ഇവിടെ സെല്ലിലേക്ക് കടക്കുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ പോകുമെന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ഒരു സമയത്തുള്ളിൽ, അല്ലെങ്കിൽ നാളെ മുതലാണെങ്കിൽ നാളെ മുതൽ ഇത്ര സമയം വരെ എന്നുള്ളത് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ
ആർ യു ഷുവർ ടു ലിസ്റ്റ്, ഞാൻ ലിസ്റ്റ് ചെയ്യുന്നില്ല, ആർ യു ഷുവർ ടു ലിസ്റ്റ് ഇട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം ലിസ്റ്റ് ആവുന്നുണ്ട്. സോ നമ്മളവിടെ ക്ഷമിക്കേണ്ട വെച്ചാൽ മിൻഡ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും മാക്സിമം. സോ 10 മിനിറ്റിന്റെ ഉള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ സെൽ ഓപ്ഷൻ വരുന്നുണ്ടാവുള്ളൂ. സോ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ബൈ ചെയ്യാനുള്ള എൻഎഫ്ടി വാറന്റ് ഇവിടെ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പല കളക്ഷൻസ് അവൈലബിൾ ആണ്, ഓപ്ഷനിങ് നടക്കുന്നുണ്ട്. സോ ഇതിപ്പോൾ ട്രെൻഡിങ് ആണ്. ഇതിനകത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാം. 32,000 USDT ആണ്. സോ അത്യാവശ്യം വലിയ വോളിയത്തിൽ തന്നെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും നിലയ്ക്ക് ചെറിയ ചെറിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ NFTs ക്രിയേറ്റ് ചെയ്ത് ഇടുക. NFT ക്രിയേറ്റ് ചെയ്തിട്ട് ഓഫർ കിട്ടുകയാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഇച്ചിരി നല്ല രീതിയിൽ റീച്ച് കിട്ടിയതിന് ശേഷം പിന്നെ വലിയ 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 സാധനം ഇട്ടിട്ട് നല്ല പ്രൈസിൽ വിൽക്കാൻ നോക്കുക. ആദ്യം ചെറിയ പ്രൈസിൽ തന്നെ വിൽക്കാൻ നോക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ എപ്പോഴും NFTയുടെ കേസ് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു യൂസ് കേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ബൈ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്, ഇപ്പൊ നിങ്ങൾക്ക് മെറ്റാ വേൾഡ്, ഇപ്പോൾ ഓരോരോ ഇതൊക്കെ ഓരോ സീരീസ് ആണ്. മെറ്റാ വേൾഡ് എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. സോ അവർക്ക് കുറെ കണ്ടോ, ഏകദേശം 0.03 USDT മെക്കാനിക്കൽ തിങ്കിങ്. ഇതിപ്പോൾ ഓൾറെഡി ലൈവിലാണ് ഗേറ്റ് കീപ്പർ. നമുക്കത് ഓരോരുടെ പ്രൊഫൈലാണ്. ഇപ്പൊ നിങ്ങളിപ്പോ നല്ല രീതിയിൽ ഒരു ക്രിയേറ്റ് കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ 4 NFT നല്ല രീതിയിൽ സെല്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കളക്ഷൻസിൽ ചിലപ്പം നിങ്ങൾക്ക് വരും, പോപ്പുലർ കളക്ഷൻസ് ചിലപ്പോൾ നിങ്ങളുടെ കളക്ഷൻ വരും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എത്ര റേഞ്ചിനാണ് പോയത്, നിങ്ങളുടെയാണോ ഏതൊക്കെ കളക്ഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കളക്ഷൻസ് മൊത്തം ഇവിടെ കിട്ടുന്നുണ്ട്. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ബൈ ചെയ്യാം. ഇവിടെ നിന്ന് പർച്ചേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നമ്മുടെ NFTയുടെ മൈ അസെറ്റ്സിനകത്ത്, NFT മാജിക് ബോക്സിനകത്ത് മൈ അസെറ്റ്സിനകത്ത് നമ്മൾ നോക്കാറുള്ള പോലെ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഈ NFTs കളക്ഷൻസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്തതിൻ്റെ അവിടെ വന്ന് കിടക്കും, നമ്മുടെ ഏതൊക്കെയാണ് വാങ്ങി വെക്കുക എന്നുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം മെയിൻലി ഇത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഗ്യാസ് ഫീസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ സാധനം സെല്ലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇഫ് നിങ്ങൾ ഇതിനകത്തൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ NFTs സെല്ലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മെല്ലെ ഓപ്പൺ സീലേക്ക് പോയിട്ട് ഇത് നിങ്ങൾക്ക് റെഫർ ലിങ്ക് ആയിട്ട് മീൻസ് ഈ NFTയുടെ ഈ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണേൽ റെഫറലാക്കി കൊടുക്കാം നിങ്ങളുടെ കളക്ഷൻ. അപ്പം അതിൽ കണ്ടിട്ട് ആൾക്കാർ അങ്ങനെയും സെല്ലുണ്ടാകും. സോ ഒന്നും പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ബിഗിനർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സാധനമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയാം. വേറെ നല്ലൊരു വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.